ഇന്ത്യൻ ആർമിയിൽ ബി എസ് സി നഴ്സിംഗ് പഠിക്കുകയും ശേഷം ഇന്ത്യൻ ആർമിയിൽ തന്നെ ജോലി ലഭിക്കും. പ്ലസ് ടു സയൻസ് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓർ സുവോളജി ഇംഗ്ലീഷ് പഠിച്ച് പാസ്സാവണം. 50% മാർക്ക് വേണം. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. 152 സെൻറ്റിമീറ്ററെങ്കിലും ഹൈറ്റും വേണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ ന്യൂ രജിസ്ട്രേഷൻ ലിങ്കെല്ലാം ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇന്ന് ആപ്ലിക്കേഷൻ ഡേറ്റ് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് കാണാൻ പറ്റിയിട്ടില്ല. അതിൽ പറയുന്നത് ആഫ്റ്റർ നീറ്റ് റിസൾട്ട് എന്നുള്ളതാണ്. താമസിയാതെ തന്നെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്ട്രേഷൻ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ശേഷം ലോഗിൻ ചെയ്ത് നോക്കുക. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളുടെ ഇൻസ്റ്റാ വൈ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാ വൈ ഞങ്ങളുടെ സ്റ്റാറ്റസ് വാട്സപ്പ് വഴിയൊക്കെ ഞങ്ങൾ അറിയിക്കും. അപ്പോൾ നമ്പറൊക്കെ വേണം ആളുകൾ സേവ് ചെയ്ത് ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് കാണാം. അതേപോലെ ഇൻസ്റ്റാഗ്രാം സേഫ് ആൾ അപ്പോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും അത്രയും ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 200 രൂപയുള്ളൂ. ആ 200 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉള്ളൂ. നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ലോഗിൻ ഐ ഡി പാസ്വേഡ് എല്ലാം വരും. സാധാരണ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പോലെ തന്നെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു എക്സാമിനേഷൻ റിട്ടേൺ എക്സാമിനേഷൻസ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി കഴിഞ്ഞാൽ 6 സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡ്മിഷൻ ലഭിക്കും. പൂനെ, കൊൽക്കത്ത, ന്യൂഡൽഹി, ലക്നോ, ബാംഗ്ലൂർ എന്നീ സ്ഥാപനങ്ങളിൽ ഓരോ സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് 40 സീറ്റ് ഉണ്ട്. ആ സ്ഥാപനങ്ങളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുക. അഡ്മിഷൻ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ആയി എന്നതിനർത്ഥം നിങ്ങൾക്ക് ജോലി ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ അഡ്മിഷൻ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ മിലിറ്ററിയിൽ സേവനം അനുഷ്ഠിച്ചോളാം എന്നുള്ള ഒരു സമ്മതപത്രം കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ കൊടുക്കണം. ആ സമ്മതപത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു മിലിറ്ററി നേഴ്സിംഗ് ഓഫീസറായിട്ട് ജോലി ലഭിക്കുകയും ചെയ്യും. സൗജന്യമായിട്ട് പഠിക്കുകയും ചെയ്യാം. പഠനശേഷം 100% ജോലി ലഭിക്കും. നീറ്റ് എഴുതിയ വിദ്യാർത്ഥികളൊക്കെ മാക്സിമം ഇതിന് ശ്രമിക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്കിന് വേണ്ടിയിട്ട് ജോയിൻ ഇന്ത്യൻ ആർമിയുടെ ആപ്ലിക്കേഷൻ ലിങ്ക്, അതിൻ്റെ ഒരു കോമൺ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് വെക്കുക. ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് കൊടുക്കുകയും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. ബാക്കിയുള്ള വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു ചാനൽ പ്രൊമോട്ട് ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെയുള്ള ഒരു റിക്വസ്റ്റും കൂടെ സമർപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.